പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് മിത്തായിട്ടാണ് വന്നത്. ഓക്കേ, അപ്പോ ആദ്യത്തെ മിത്ത് ഇതാണ്, ബ്രോ ജുറാസിക് പാർക്കിൽ ഗേറ്റ് വഴി അല്ലാതെ കയറാൻ പറ്റും, ആ നെറ്റിന്റെ അടുത്തേക്ക് പോയി ചാടിയാൽ മതി, ഒരുപാട് ചാടണം. ഓക്കേ, ഇവിടെ ഞാൻ നെറ്റിന്റെ അടുത്ത് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരം ചാടിയ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് പറയണേ, ഒരു മിനിറ്റ്. ഏ, ഇതിപ്പോ ഇന്നിട്ടുണ്ടായേ, നമ്മൾ അകത്തേക്ക് കയറാൻ പോയതാ, പക്ഷേ പുറത്തേക്ക് ബൗൺസായി തെറിച്ചു പോയി. ഞാൻ അൺലിമിറ്റഡ് ഹെൽത്ത് ഓൺ ആക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ചാവും. നമുക്കതൊന്നും കൂടി നോക്കി നോക്കാം. ഇവിടെ എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്താണാവോ, പുറത്തേക്ക് തെറിച്ചു പോവുക. നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കി നോക്കാം. ഓ, ഇയാൾ ഇവിടെ കേറിയില്ല, പക്ഷെ നെറ്റിൻ്റെ അവിടെ സ്റ്റക്കായി. എന്നാലും അകത്തേക്ക് കേറിയുണ്ട്, ഇതുണ്ടല്ലേ, നെറ്റിൻ്റെ അപ്പുറം കിടന്നുണ്ട്. സോ ദാ മിത്ത് ഈസ് കൺഫേംഡ്. ഇത്രയ്ക്ക് തന്നെ പോവുള്ളൂ. നമുക്ക് രണ്ടാമത്തെ മിത്ത് നോക്കാം. ബ്രോ 200 അടിക്കുക, ഇത് ഒരു ബൈക്ക് സ്പോഞ്ച് ചെയ്യുക. ഏ, സ്പോഞ്ചാ, സ്പോണാവും. കുതിരയിലും ബൈക്കിലും കയറാൻ പറ്റുന്ന ബട്ടൺ അമർത്തുക. ഡിനോസർ പാർക്കിൽ പോവുക, വാതിൽ തുറക്കില്ല. ഓ, മനസ്സിലായി. ഇവിടെ ഞാൻ ഒരു കുതിരനെ സ്പോൺ ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബൈക്ക് സ്പോൺ ചെയ്യാം. ഏത് ബൈക്കാണ് സ്പോൺ ചെയ്യുക? അടിയൂക്ക് മതി. ഇനി നമുക്ക് രണ്ടെണ്ണത്തിലും ഒരുമിച്ച് കയറാം. അന്നേരം നമ്മുടെ ക്യാരക്ടർ മണ്ണിൻ്റെ അടിയിൽ പോവും. അല്ല, ഇതെന്താ കയറാൻ പറ്റാത്ത? ബൈക്ക് കുറച്ച് നീക്കി സ്പോൺ ചെയ്യണമായിരുന്നു. കുഴപ്പമില്ല, നമ്മുടെ ക്യാരക്ടർ അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ബൈക്കിൽ റൈഡർ ഇല്ല. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ജുറാസിക് പാർക്കിലെ ഗേറ്റ് ഇല്ലേ, അത് തുറക്കില്ല എന്നാ പറയണേ. ഇവിടെ കണ്ടില്ലേ, ജുറാസിക് പാർക്കിൻ്റെ ഗേറ്റ് തുറക്കണില്ല. ആ ഗേറ്റിൻ്റെ സെൻസർ എന്തോ വർക്ക് ആവണില്ല, ആൾക്കാരെ മാത്രമേ സെൻസ് ചെയ്യുള്ളൂ. സോ ദ മിത്ത് ഈസ് കൺഫേംഡ്. നമുക്കിനി മൂന്നാമത്തെ മിത്ത് നോക്കാം. ബ്രോ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് പ്ലാറ്റ്ഫോമിലും ഒന്നായിരിക്കും. ഓക്കെ, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആകെ രണ്ട് പ്ലാറ്റ്ഫോമുള്ളൂ. അതിലിവിടെ പ്ലാറ്റ്ഫോം ഒന്നെന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അപ്പുറത്തെ സൈഡിലും പ്ലാറ്റ്ഫോം ഒന്നാണ് കൊടുത്തത്, ഇത് കണ്ടില്ലേ. സോ ദ മിത്ത് ഈസ് കൺഫേംഡ്. നമുക്ക് നാലാമത്തെ മിത്ത് നോക്കാം. ബ്രോ ഫയർ ട്രക്ക് ഫ്രണ്ടിൽ വൺ ക്യാമറ. ഓ, ഫയർ ട്രക്കിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടെന്നാ പറയണേ. ഇവിടെ ഞാൻ ഫയർ ട്രക്ക് സ്പോൺ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറ കാണാൻ പറ്റും. ഓ, എന്ത് വലിയ ക്യാമറയാ. സോ ദ മിത്ത് ഈസ് കൺഫേംഡ്. നമുക്ക് അഞ്ചാമത്തെ മിത്ത് നോക്കാം. ബ്രോ ട്രക്ക് എയർപോർട്ടിൻ്റെ നെറ്റുമായി മുട്ടിച്ചു ഇറങ്ങുക, മാജിക്ക്. ഓക്കെ, ഇവിടെ ഞാൻ ട്രക്ക് എടുത്ത് എയർപോർട്ടിൻ്റെ നെറ്റില്ലേ, അതിൻ്റെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓ, നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ട്രക്കിൻ്റെ അകത്തേക്ക് കയറാനും പറ്റും. സോ ദ മിത്ത് ഈസ് കൺഫേംഡ്. നമുക്ക് ആറാമത്തെ മിത്ത് നോക്കാം. ബ്രോ ഒരു കാർ എടുത്ത് വലിയ പ്ലെയിനിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു ഇറങ്ങിയാൽ വലിയ പ്ലെയിനിൻ്റെ അകത്ത് കയറാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ കാർ എടുത്ത് വലിയ പ്ലെയിനിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓ, നമ്മുടെ തല പ്ലെയിനിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്, ഒരു സെക്കൻഡ് നേരത്തേക്ക് പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാമറ ആംഗിൾ മാറ്റാം. ഇത് കണ്ടില്ലേ, ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ പ്ലെയിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. സോ ദ മിത്ത് ഈസ് കൺഫേംഡ്. നമുക്കിനി ഏഴാമത്തെ മിത്ത് നോക്കാം. ബ്രോ 2993 അടിച്ചാൽ മൈക്കിളാവും. ശരിക്കും GT5 മൈക്കിളാ. ഇവിടെ ഞാൻ കോഡ് അടിച്ചിട്ടുണ്ട്, കോള് കട്ടയല്ലോ. സോ ദ മിത്ത് ഈസ് ബസ്റ്റഡ്. നമുക്കിനി എട്ടാമത്തെ മിത്ത് നോക്കാം. ജോയിസ്റ്റിക്ക് ബാക്കിലോട്ട് ആക്കി റൺ ചെയ്താൽ ബാക്കിലേക്ക് സ്പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ജോയിസ്റ്റിക്ക് ബാക്കിലാക്കിയിട്ട് നമുക്ക് ഓടാൻ പറ്റുന്നുണ്ട്. സോ ദ മിത്ത് ഈസ് കൺഫേംഡ്. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.